നൃത്തത്തോടൊപ്പം സംഗീതവും വഴങ്ങുമെന്ന് തെളിയിച്ച് അപർണ. ഗസൽ സന്ധ്യ സാംസ്കാരിക നഗരിക്ക് ശ്രാവ്യ മധുരമായി. സ്കൂൾ യുവജനോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും കലാതിലകമായ നൃത്തപ്രതിഭ. സംഗീതവും നൃത്തം പോലെ തനിക്ക് മധുരമായി വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ പ്രതിഭ. അപർണ ഷബീറിന്റെ ഗസൽ തൃശൂരിലെ സംഗീതാസ്വാദകരുടെ കാതുകളിൽ നനുത്ത മഴയായി. കലാഭാരതി ദേശീയ നൃത്ത സംഗീതോത്സവത്തിലാണ് അപർണ ഷബീറിന്റെ ഗസൽ സന്ധ്യ അരങ്ങേറിയത്. ഗുരുവായ വിജയ് സൂർസനൊപ്പമായിരുന്നു ഗസൽ. ആജ് ജാനേ കി സിദ്നാ കരോ എന്ന ഫരീദ ഗാനത്തിന്റെ അതിപ്രശസ്തമായ ഗസൽ ശ്രാവ്യ മധുരമായി. ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നവരും കച്ചേരി അവതരിപ്പിക്കുന്നവരും വിരളമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. കുട്ടിക്കാലം മുതൽ സംഗീതം അഭ്യസിക്കുന്നതായി അപർണ പറഞ്ഞു. വൈദ്യനാഥ ഭാഗവതർ, വിജയ് സൂർസൻ, സണ്ണി പി സോണറ്റ് എന്നിവരാണ് ഗുരുക്കന്മാർ. ചെറുപ്പമല്ലേ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിരുന്നു, പക്ഷേ എങ്കിൽ കൂടി കൂടുതൽ സജീവമായിരുന്ന നൃത്തവേദികളിലായിരുന്നു. യുവജനോത്സവങ്ങളിലൊക്കെ ശാസ്ത്രീയ സംഗീതത്തിനും പങ്കെടുത്തിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ രീതിയിൽ സംഗീത രംഗത്തുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. പിന്നീട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചു വരുന്നു. ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും അഭ്യസിച്ചിട്ടുള്ള അപർണയ്ക്ക് സംഗീത നാടക അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ഡാൻസ് തെറാപ്പി അസോസിയേഷനിലെ അംഗമായ അപർണ വിദേശത്ത് അംഗപരിമിതർക്ക് പ്രത്യേക ക്ലാസുകളും നടത്തുന്നുണ്ട്. കലാഭാരതി ചെയർമാൻ കെ എ ഷബീറിന്റെ പത്നിയാണ് കലാഭാരതി ഡയറക്ടർ കൂടിയായ അപർണ ഷബീർ. കൾച്ചറൽ ഡെസ്ക്, TCV.